Hello, welcome to Chima's Kitchen. എണ്ണ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ജീരകം ഒന്ന് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കാണുന്നില്ലേ ജീരകം ഒന്ന് ചേർത്തതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു സ്പൂൺ കൊണ്ടൊന്ന് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം ഇതിലേക്ക് ഞാനിനി ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചറാണ് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഗാർലിക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു പച്ചമണം പോകുന്നത് വരെ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ ആ ഒരു റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഞാനിതിലേക്ക് നീളത്തിൽ നെടുകെ ചീന്തിയ മൂന്ന് പച്ചമുളക് ചേർത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉള്ളിയാണ് ഉള്ളി ഞാൻ മൂന്ന് മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അത് നീളത്തിലാണ് ഞാനത് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം അതിൻ്റെ ആ ഒരു റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒരു മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് ഞാനതിനെ ഇതിലേക്ക് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലിനി ഉള്ളി ഒരു ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല അതിൻ്റെ ആ ഒരു ഒരു പിങ്ക് കളറിലേക്ക് അതൊന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കണം ഞാനിതിനെ നന്നായിട്ടൊന്ന് ഇതിനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഉള്ളി ഒക്കെ ഒന്ന് വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ് ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടും പെട്ടെന്ന് കുക്കായിട്ട് വരും ഞാനതുകൊണ്ട് ഇതിലേക്ക് ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ഉപ്പ് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഇതിനൊന്ന് വഴറ്റി എടുക്കുകയാണ് അതിൻ്റെ ആ ഒരു കളറ് പിങ്ക് കളറിലേക്ക് ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കണം ഇതിപ്പം കുറച്ച് സമയത്തേക്ക് ഇതിനൊന്ന് വഴറ്റി എടുക്കണം ഇതിലേക്ക് ഞാനിനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നമ്മുടെ ആ ഉള്ളി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് ആവാനുണ്ട് ഒരു പിങ്ക് കളറിലേക്ക് അത് മാറണം അതിനുശേഷം നമ്മളിതിലേക്ക് ടൊമാറ്റോവും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനെ ജസ്റ്റ് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ ഉള്ളി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് കുക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കണം ഇതിലിപ്പം ഞാൻ പൊടിയായിട്ട് എടുത്തിരിക്കുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് കുരുമുളക് പൊടിയാണ് പെപ്പർ പൗഡർ ഞാനിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇതിനൊന്ന്
അതിൻ്റെ ആ റോ ഫ്ലേവർ മാറുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടിരുന്ന് വഴറ്റിയെടുക്കുക. ഇതിലാകെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് പൗഡർ മാത്രമേ, രണ്ട് പൊടികൾ മാത്രമേ ഉള്ളൂ. വേറെ ചില്ലി പൗഡറോ അല്ലെങ്കിൽ കൊറിയാണ്ടർ പൗഡറൊന്നും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. പെപ്പറും നമ്മുടെ മഞ്ഞപ്പൊടി ടെർമറിക് പൗഡറും മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ആ ഒരു റോ ഫ്ലേവറൊക്കെ, പൊടികളുടെ ആ റോ ഫ്ലേവറൊക്കെ ഒന്ന് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കണം. ഞാൻ ചെറുതായി ചോപ്പ് ചെയ്ത മൂന്ന് ടൊമാറ്റോ, പഴുത്ത മൂന്ന് ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ടൊമാറ്റോ നന്നായിട്ട് വേവണം, നന്നായിട്ടതൊന്ന് കുക്ക് ചെയ്ത് വരണം. അതിനുശേഷം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈയൊരു തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഇടണം. ഇതിനെ ഒന്ന് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കണം. ഞാനിതിനെ ഒന്ന് അടച്ച് വെക്കുകയാണ്. ഒരു മൂന്ന് മിനിറ്റ് വരെ കുക്ക് ചെയ്ത ശേഷം ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. വീണ്ടും ഒരു രണ്ട് മിനിറ്റ് വരെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം കോളിഫ്ലവർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതിൻ്റെ ഒരു മസാലയൊക്കെ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. വേറെ ഒരു പൊടിയും ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. മഞ്ഞപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും പെപ്പർ പൗഡറും മാത്രമേ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണുന്നില്ലേ, ഇത് ഞാൻ ഒരു മണിക്കൂർ മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിൽ വെച്ചതിന് ശേഷമാണ് കഴുകി മാറ്റി വെച്ചിരിക്കുന്നത്. അങ്ങനെ അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യുക. മസാല എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ട് അതിനൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ ഞാനിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങളും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം കോളിഫ്ലവറൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം ഡ്രൈൻ ഔട്ട് ചെയ്യും, പുറത്തേക്ക് പോകും. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു ഗ്രേവി പോലെ തന്നെ, ഗ്രേവി ഉണ്ടായിരിക്കും, ഇതിന് ഗ്രേവിയുള്ള ഒരു കറി തന്നെയാണ്, ഡ്രൈ ആയിട്ടല്ല ഉണ്ടായിരിക്കുക. അപ്പോൾ ഇനി ഇതൊന്ന് ഇതിനെയൊന്ന് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് അതിൻ്റെ ആ ഒരു മസാല എല്ലാ ഭാഗത്തേക്കും എത്തിക്കണം. ഞാനിതിനെ അടച്ച് വയ്ക്കാൻ പോവുകയാണ്. ഇനി ഒരു 10 മിനിറ്റിലേക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഇതിപ്പം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇതിനെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മല്ലിയില ഓപ്ഷനിലാണ്. അതുപോലെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ മുൻപ് 2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം, ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ നിൽക്കരുത്. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് മല്ലിയിലയാണ്. ഞാനിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണുന്നില്ലേ, ചെറുതായി ചോപ്പ് ചെയ്ത മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിനെ വീണ്ടും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ കറി ഏകദേശം ഒന്ന് ആയി വരുന്നിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ച് 1-2 മിനിറ്റ് ഇതിനെ ഒന്ന് വേവിക്കുക. കണ്ടില്ലേ, ഞാനിതിൽ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിൽ നിന്ന് വെള്ളം വന്ന് ചെറുതായൊരു ഗ്രേവി ഇതിലുണ്ടായിട്ടുണ്ട്. ഇപ്പം നന്നായിട്ടുള്ളൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം, കുറേ മസാലയും കാര്യങ്ങളും ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കറിയെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്.
നമ്മുടെ കറി ഫൈനലി റെഡിയാണ്. എല്ലാവരും വാച്ച് ചെയ്യുക, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, സിമ്പിളാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.